എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ടോർച്ചിൻ്റെ സ്വിച്ച് റിപ്പയറിങ്ങിനെ പറ്റിയാണ്. ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയതാണ്. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ റബ്ബർ ബുഷ് പോയി, രണ്ടാമത്തേത് ഇത് സ്വിച്ചും കംപ്ലൈൻ്റ് ആണ്. നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഇതെപ്പോഴും വർക്കാവുന്നില്ല, അതിനെ ആദ്യം നമുക്കിൻ്റെ ബാറ്ററി ഊരി മാറ്റണം. ഇവിടെ വെച്ച് അഴിക്കാം. ഇതാണ് എൻ്റെ ബാറ്ററി. ഞാൻ ഈ സ്വിച്ചും ഈ റബ്ബർ ബട്ടണും വാങ്ങിയിട്ടുണ്ട്. സ്വിച്ചിന് 10 രൂപയേ ഉള്ളൂ, റബ്ബർ ബട്ടൺ 5 രൂപ. നമുക്ക് ഈ ഭാഗം അഴിക്കാം. ഇവിടെ ഒരു റിങ് കാണാം നമുക്ക്. ഈ റിങ്ങിൽ ഒരു ത്രെഡ് ഉണ്ട്, ഇത് നമുക്ക് ഇടത്തേക്ക് കറക്കി നമുക്ക് തയ്ക്കാം. നമുക്ക് ഇവിടെ പ്രസ് ചെയ്താൽ ഈ ബൾബും അതിൻ്റെ ബോർഡും കൂടെ പുറത്തേക്ക് വരും. ഈ സ്വിച്ചാണ് കംപ്ലൈൻ്റ് ആയത്. സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ രണ്ട് പാർട്സ് ആയിട്ട് മാറ്റാം. അഴിച്ച് ഈ സ്വിച്ചാണ് നമുക്ക് മാറ്റി വെക്കേണ്ടത്. സെയിം സ്വിച്ചാണ്. ഇതിൻ്റെ രണ്ട് കാലുകളാണുള്ളത്. ഇവിടെ നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ഇത് അഴിച്ചു മാറ്റിയതിന് ശേഷം ഈ സ്വിച്ച് ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇവിടെ അയൺ ചൂടായിട്ടുണ്ട്. പഴയ സ്വിച്ച് അഴിച്ചു മാറ്റിയതിന് ശേഷം പുതിയ സ്വിച്ച് ഫിറ്റ് ചെയ്യാം. പുതിയ സ്വിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളാദ്യം ഈ രണ്ട് കാലും ഹോളിൽ ഇത്രയും കയറി വരണം.
മാത്രം കയറ്റി വെക്കുക, വെച്ചതിന് ശേഷം മാത്രമേ സോൾട്ട് ചെയ്യാവുള്ളൂ. സോൾട്ടറിങ്ങിനെ പറ്റി അറിയില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ആർക്ക് വേണേലും പഠിക്കാവുന്ന ഈസി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ സോൾഡറിങ് കഴിഞ്ഞു. നമുക്കിതിൻ്റെ സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ സ്വിച്ച് ഇതിൽ സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.